നമസ്കാരം. നളൻസ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭക്ഷണമോ മറ്റൊന്നുമല്ല, ഫ്യൂഷൻ സലൂൺ സ്പാ എന്ന പേരിൽ ഒരു പുതിയ ഒരു ബ്യൂട്ടി സലൂൺ നമ്മളുടെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് പാണാവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്, പക്ഷേ മോൻ ഒക്കെ ഈ പറഞ്ഞ ആധുനികതയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവനൊക്കെ പറഞ്ഞു, അച്ഛാ ഒന്ന് തലമുടി വെട്ടാം, വൺ സൈഡ് വെട്ടണം എനിക്ക്. എന്താണ് ഈ വൺ സൈഡ്? ഇതൊന്നുമില്ല, നമുക്ക് ആ പടം അറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വെട്ടി കിടച്ചിട്ട് പറ്റ വെട്ടിക്കോട്ടോ എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഈ ആധുനികമായിട്ടുള്ള യുഗത്തിൽ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ നിരാകരിക്കരുത്. അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യട്ടെ, ഈ പ്രായത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഈ അരയങ്കാവ്, അതായത് പാണാവള്ളി അരയങ്കാവ് ക്ഷേത്രത്തിന് എതിരെ പ്രവർത്തിച്ച് വരുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഈ ഫ്യൂഷൻ സലൂൺ ആൻഡ് സ്പാ എന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുകയുണ്ടായി. അപ്പോൾ അവിടെ രണ്ട് പേരുണ്ട്. അവർ എനിക്ക് ആദ്യം ഇതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഈ നമ്മൾ ഈ പരമ്പരാഗതമായ രീതിയിലല്ലേ ചെയ്തു വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുള്ള ലോറയലിൻ്റെ ഉൾപ്പെടെയുള്ള മികച്ച ബ്രാൻഡിലുള്ള കോസ്മെറ്റിക് ഐറ്റംസാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു നാട്ടുമ്പുറത്ത് ഇതേപോലത്തെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള വില കൂടിയ വസ്തുക്കൾ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം ഇതിൻ്റെ വിലയുടെ കാര്യങ്ങളെപ്പറ്റി, ഓരോ ചാർജിൻ്റെ. പക്ഷേ ചാർജുകൾ തുലവും വളരെ കുറവാണ് ബാക്കിയുള്ള സിറ്റികളിലേക്കായി എന്ന് പറയാം. ഞങ്ങളുടെ ഊഴവും കാത്തിരുന്നപ്പോഴാണ് ചെന്നൈയിൽ നിന്നും വന്ന് ഇവിടെ പൂച്ചാക്കൽ താമസമായിട്ടുള്ള നമ്മുടെ വിശാൽ എന്ന് പറയുന്നൊരു കൗമാരക്കാരൻ, അദ്ദേഹത്തിൻ്റെ മുടി ഒരു പുതിയ രീതിയിൽ വെട്ടാനായിട്ടുള്ള ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. കൂട്ടെ, ഈ തലമുടി ഈ സ്റ്റൈലിലൊക്കെ ഇവിടെ വന്ന് വെട്ടാം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്? പേരെങ്ങനെയാ? ആദ്യം അത് ചോദിക്കും. വിശാൽ. വിശാൽ എന്നാണ് പേര്. അപ്പൊ ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇപ്പൊ എന്റെ ചേട്ടൻ എത്ര ദിവസം മുമ്പ് ഇവിടെ വന്ന് വെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സ്ഥലത്ത് നല്ലത്, ഇപ്പോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഇപ്പൊ ചേർത്തലേക്ക് പോയി വെട്ടണമെന്ന് ആയിരുന്നു പ്ലാൻ. പിന്നെ ഇപ്പോഴാണ് എന്റെ അച്ഛനും പിന്നെ ചേട്ടനും ഇവിടെ വന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു നല്ല സ്ഥലമാണെന്ന്. പക്ഷെ എന്നാലും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. പൂച്ചാക്കലല്ലേ, ഐ മീൻ ഇവിടെ അല്ലേ, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ നല്ല സ്ഥലം തന്നെ ആണല്ലേ. ഒരു വെട്ടണതും പ്രൊഫഷണൽസ് തന്നെ. ഞാനിപ്പോ ഇതേ എന്റെ മകനെ ചുമ്മാ ഇതുപോലെ വാശി പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇതെങ്ങനെയാണ് അവന് പുതിയ സ്റ്റൈലിൽ വെട്ടണം? നമ്മൾ പഴയ രീതിയിലല്ലല്ലോ. എവിടുന്ന മറ്റേ പേരെങ്ങനെ? വിശാൽ. എവിടുന്നാ വീട്? ഞാൻ ഇവിടെ പൂച്ചാക്കൽ. പൂച്ചാക്കലിന്ന് ഇവിടെ ഒന്ന് വെട്ടുകയാണ്. ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ശരി, നല്ല ഇഷ്ടായി. ഇവിടെ പിന്നെ വേറെ രീതിയിലല്ലേ. അപ്പൊ വേറെ എന്തെങ്കിലും പുതിയ രീതി ഇത് ഇവരോട് പറഞ്ഞിട്ടാണോ ഈ ഹെയർ സ്റ്റൈല് വേണമെന്ന് പറഞ്ഞിട്ടാണോ? ആ, ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവര് സജസ്റ്റ് ചെയ്തു. ശരി ശരി ശരി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആയിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് തന്നെ ഈ പുരുഷന്മാർക്കുള്ള സ്പായും സലൂണും അതിൻ്റെ അനക്സായിട്ട് തന്നെ അടുത്ത ബിൽഡിങ്ങിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത്യാധുനിക ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ കൂടി ഉണ്ട്. അതിൻ്റെ പണി തുടങ്ങുന്ന വേളയിലെടുത്ത വീഡിയോ ആണിത്. പക്ഷേ ഇപ്പോൾ എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ആംബിയൻസ്. നമ്മുടെ താരം അങ്ങനെ ഉപവിഷ്ടനായിരിക്കുകയാണ്. അതായത് കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെട്ടണതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ തലമുടിയാണ്. നോക്കൂ,
എങ്ങനെ ഇരിക്കണം. ഇതുവരെ പുതിയ രീതിയിലൊന്നും ഞങ്ങൾ വെട്ടിച്ചിട്ടില്ല. ഇതുവരെ ആ പട ഇതുപോലെ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ പറയണത് പറ്റേ അങ്ങ് വെട്ടിയേക്കാൻ പറയും. അപ്പോൾ ഇത്തവണ പറഞ്ഞു, അച്ഛാ എനിക്ക് വൺ സൈഡ് വെട്ടണം, എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ വെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴഞ്ചനാണെങ്കിൽ ശരി, കുട്ടികളുടെ ആവശ്യമല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ വെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വൺ സൈഡ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനത്തെ രീതികളൊന്നും. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു സ്ഥാപനം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഇതാണ് വൺ സൈഡ് വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ചിത്രങ്ങളും ഇതുമൊക്കെ നിങ്ങൾക്ക് കാണാം. വളരെ തികച്ചും പ്രൊഫഷണലായിട്ടുള്ള രണ്ട് പണിക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ യു പി നിന്നുള്ളവരാണ്. ചേട്ടാ ഇത് മോനാണോ? അല്ല, മാസ്ക് ഒന്ന് അധികം പറഞ്ഞു. എന്താ എന്താ അവര് ചോദിച്ചത്? എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. അല്ല, അവൻ ചോദിച്ചത് ഫേഷ്യൽ ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഫേഷ്യൽ ചെയ്തിട്ട് എന്തിനാന്ന് ചോദിക്കായിരുന്നു. അപ്പൊ ഫേഷ്യൽ ചെയ്യാൻ മുഖം നന്നായിട്ട് ഇരിക്കും എന്നാ പറയുന്ന അവര്. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, വിശാലിന് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. ആ, വിശാലിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ വിശാൽ ഇതുവരെ ഇവിടെ ചെയ്യാതിരിക്കായിരുന്നു പൂച്ചകള്. ഞങ്ങള് ചെന്നൈയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്തിട്ട് ഇവിടെ ഈ ഒരാൾക്ക് കൊറോണ തുടങ്ങി ഇതുവരെ മുടി വെട്ടിയിട്ടില്ല. ആണല്ലേ? എന്നിട്ട് ആദ്യമായിട്ട് ഇന്ന് കിട്ടുന്നത്. ഓക്കെ. ഞാൻ രണ്ടു ദിവസം മുമ്പ് ബ്രദർ ആളുടെ ചേട്ടൻ വന്ന് വെട്ടിയായിരുന്നു. അപ്പൊ പറഞ്ഞു നല്ല കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വന്ന. പേര് ചേട്ടൻ? ഷാജി. അങ്ങനെ നമ്മുടെ വിശാല് സൂത്രത്തില് വിശാലിനെ പറഞ്ഞ് നിർബന്ധിച്ചാന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു ഒരു ഫേഷ്യൽ കൂടി ചെയ്താൽ നന്നാവെന്ന് പറഞ്ഞു. പിന്നെ വിശാല് അച്ഛൻ്റെ അനുമതിയോടുകൂടി അടുത്ത ഫേഷ്യലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കാഴ്ചയാണ്. പണ്ട് കാലത്ത് കത്രികയും ഒരു ട്രിമ്മറും മാത്രമുള്ളൊരു കാലമായിരുന്നു പണ്ട്, അല്ലേ? അതിന് എന്താ വ്യത്യാസങ്ങൾ? എന്ത് പെട്ടെന്നാണ് കാര്യങ്ങളുടെ? മറ്റേത് ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറാണ് ഒരു മുടി വെട്ടാൻ പോയാലുള്ളൊരു സമയമെടുക്കുക. നിങ്ങൾ എവിടെയുള്ളവരാ ശരിക്കും? എവിടെയാ നിങ്ങളുടെ വീട്? യു പി. ഓ ഓ ഓ. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, കുറച്ച് കുറച്ചറിയാം. അപ്പൊ ഇതിനു മുമ്പ് എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഇതിനു മുമ്പ് എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഓ ഓ. അപ്പൊ ഇത് ഇവിടെ ഫേഷ്യലിന് ആരംഭിക്കുക. ഇദ്ദേഹത്തിന്റെ വീട് യു പിയിലാണോ? യു പി. യു പി. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? വൺ ഇയർ സിക്സ് മന്ത്സ്. പഠിച്ചതൊക്കെ അവിടെ യു പി തന്നെ? ഈ തലമുടി ആർട്ടിഫിഷ്യൽ ആണോ അതോ ഇത് ചെയ്യിപ്പിച്ചാണോ, ട്രീറ്റ് ചെയ്തിട്ടാണോ? യുവർ ഹെയർ എങ്ങനെയത്? അല്ല, അതെന്താണത്? ഇത് കളറ് കളർ ചെയ്തു? ആ, അതാ ചോദിച്ചത്. ഓ ഹോ ഹോ ഹോ. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? സഞ്ജു എടാ, ആ ചേട്ടൻ്റെ അത്ര ഇത്രയും കാലം നിനക്ക് വേണോ? എന്തിയാണ് ചേട്ടൻ? ഞാനിപ്പോ ടി സി എസിൽ വർക്ക് ചെയ്യാം. ടി സി എസ്? അവിടെ ആയിരുന്നു ചെന്നൈ. നേരത്തെ കോസ്റ്റ് ഗാർഡിലായിരുന്നു. അപ്പൊ ഈ കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇപ്പൊ എല്ലാവർക്കും തലമുടി വെട്ടാൻ ഒരു പേടി അതുപോലുള്ളതൊക്കെ ഉണ്ട്. ഞാനും വെട്ടിക്കാറില്ല. ഇവരിപ്പോ കോവിഡിന് ശേഷം ആദ്യമായിട്ട് വെട്ടിയാ. ഓൾമോസ്റ്റ് ഒരു വർഷം ആവുന്നു. അങ്ങനെ ഫേസ് ചെയ്ത് കുറച്ചുകൂടി വിളിക്കാൻ തീരുമാനിച്ചല്ലേ.
പക്ഷെ ഇവിടുത്തെ ചൂടും ചെന്നൈയിലും ചൂടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മളുടെ നാട് മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, പണ്ടത്തെ ബാർബർ ഷോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ചുവരുകളിലെ നാടകത്തിൻ്റെ പരസ്യങ്ങളും അതിന് ഒരു മനോഹാരിതയുണ്ട്. തീർച്ചയായിട്ടും സിനിമാ പരസ്യങ്ങളും ഒക്കെ തൂക്കിയ ചുവരുകളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഡെറ്റോൾ മുക്കിയ പണി ഉപകരണങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ അലങ്കാരങ്ങളെങ്കിൽ. ഇന്നത് പാടെ മാറി, ഫാൾ സീലിംഗ് ഉൾപ്പെടെയുള്ള നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. നമുക്കിവിടെ വന്നാൽ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് സിക്സ് ആകാ. യെസ്, ഓ ഫാസ്റ്റ് ഫാസ്റ്റ്. നിങ്ങൾ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഈ ചേട്ടൻ ഇരിക്കുന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. എല്ലാ കാര്യം മലയാളമൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ ഇവര്. നമ്മുടെ ആളുടെ വിശാലിന്റെ ഫേസില് പകുതി കഴിഞ്ഞോണ്ടിരിക്കുക. സഞ്ജു ഇഷ്ടപ്പെട്ടോടാ ഹെയർ സ്റ്റൈൽ? ഏ ഒച്ച പറ, അയ്യോ കുറെ കാലത്തോടുള്ള ആഗ്രഹമായിരുന്നു വൺ സൈഡ് അടിക്കണം. തകർത്തു പൊന്നെ. സഞ്ജു വേറെ ലെവലായിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇത് കുളിച്ച് കുളിക്കുമ്പോ ഇത് മാറുമോ? വിശാൽ ഉറങ്ങിയെന്ന് തോന്നണം കേട്ടോ. സഞ്ജു ഹിന്ദി അറിയാൻ പാടില്ല, അവരോട് ചോദിക്ക്. ഓഹോ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്രൈസ്? ഹെയർ സ്ട്രൈറ്റ്നർ സ്പ്രേ. അപ്പൊ ഇങ്ങനെയാണ് ഈ സിനിമകളിലൊക്കെ ആൾക്കാര് ഓരോ ഷോട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അത് അവരുടെ അനങ്ങാതെ ഇപ്പൊ കുളിച്ചിട്ട് വന്ന മാതിരിയുള്ള രീതിയിലൊക്കെ വരുന്നത് അല്ലെ. ഓക്കെ, എന്തായാലും ഈ സംഭവം ഫേഷ്യൽ ഐസ് ക്രീം ബ്ലാക്കിഷ് ആൾസോ
ഈ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും ആ ടാനിങ്ങും ഒക്കെ മാറും. യാ ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാം. മനസ്സിലായി നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം. ഇത് മെഷീൻ ഫേഷ്യലിസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സ്റ്റീമർ അടിപ്പിക്കുക അല്ലേ? സ്റ്റീമർ എങ്ങനെയുണ്ട് വിശാല? നല്ല സുഖമാണ്. ഇതെന്തിനാ ഈ സ്റ്റീം ചെയ്യുന്നത്? വാട്ട്സ് പർപ്പസ് ഓഫ് ഫേഷ്യൽ സ്റ്റീം? ബ്ലാക്ക് സ്ക്രീൻ കെ ലിയ. ഓ പച്ചനും മുടി കെട്ടാൻ പോവാണ്ട്. ഞാൻ അവന്റെ മോനെ വെട്ടിക്കാനായിട്ട് വന്നതാണ്. ആക്ച്വലി ഇവരുടെ ഒരു അറ്റ്മോസ്ഫിയർ, ഇവരുടെ ഒരു സമീപനവും കൂടി നമുക്ക് എന്നെ കൂടെ ഒന്ന് വെട്ടിയേ ഒന്ന് നോക്കാന്ന്. അപ്പിയറൻസിൽ തന്നെ എന്താ വന്നത്, എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മള് ഏതൊരു ഇതിലാണ്? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ആസ്വാദകരമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളെ ഗ്രാമാന്തരീക്ഷത്തിൽ ഇതുപോലുള്ള ഒരു സൗകര്യങ്ങളുള്ള ഒരു എന്താ ഹെയർ കട്ടിംഗ് സലൂൺ, അത് ഫാഷൻ ഫ്യൂഷൻ ഹെയർ കട്ടിംഗ് സലൂൺ ആൻഡ് സ്പാ, എല്ലാ വിധത്തിലുള്ള ഇതും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനതൊന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് മോൻ്റെ കൂടെ വന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോൾ അവരുടെ ആ വെട്ടണ രീതിയും ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു മാസമായിട്ടില്ല മുടി വെട്ടിയിട്ട്. പക്ഷെ എന്നിരുന്നാലും ശരി, ഒന്നുകൂടി ഇത് ഒന്ന് വെട്ടിക്കണം എന്ന് തോന്നുകയും ചെയ്തു. നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു കംപ്ലീറ്റ്. അപ്പോൾ നമ്മളെ വിശാല്, നേരത്തെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും വിശാലുണ്ടല്ലോ, വിശാലിൻ്റെ ഫേസ്ലിങ് കഴിഞ്ഞ് അവരുടെ ബാക്ക് ഫൈനൽ ടച്ചപ്പിലേക്ക് പോവാണ്. നോക്ക് എന്ത് മനോഹരമാണ് നോക്കി. വിശാല എങ്ങനെയുണ്ട്? വിശാലിന്റെ അതിലെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ വിശാലിന് ആ ഒരു രീതിയിൽ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീ ഷാജി സാറ് പുള്ളി സമ്മതിച്ചു കൊടുത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയുണ്ട് സാർ? ആ പടം ചെന്നൈയിലെയും ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം ഇവരുടെ കുറച്ചുകൂടി എനിക്ക് തോന്നണം. ആദ്യത്തെ ഉള്ളവർ വളരെ നല്ല ഇവര് പ്രൊഫഷണൽസ് ആണ് അല്ലേ? ചെന്നൈയിലാണെങ്കിലും ടീമൊക്കെ ഏതാണ്ട് സെയിം ആണെന്ന് തോന്നുന്നു. കാരണം ഇവരൊക്കെ ചെന്നൈയിൽ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത് അവര്. അപ്പൊ സാറ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി കുറച്ചുകൂടെ ഒന്ന് റെഡി ആക്കിയേഷൻ ഇപ്പം അവർക്ക് തന്നെ നമുക്ക് പക്ഷെ അവര് പിക്കപ്പ് ചെയ്യും. അവരിപ്പോ ഒരു വർഷം കഴിഞ്ഞ് വരികയാണെങ്കിൽ അവര് മലയാളത്തിലായിരിക്കും പിക്കപ്പ് ചെയ്തോളൂ. കാരണം ചെന്നൈയിൽ പോയാൽ അവര് നന്നായിട്ട് തമിഴ് പറയുന്നുണ്ട്. പേര് അലി. അലി എവിടെ വീട്? യു പി. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ നൈസ് ആയിട്ടുണ്ട്. നല്ല ഒരു സമീപനാണ് നിങ്ങളുടെ. അതുപോലെ തന്നെ ഒരാളുടെ മുഖത്തിനനുസരിച്ച്, ഇപ്പൊ എന്റെ മുഖം വട്ടം മുഖമാണ്, ഇച്ചിരി വലുതാണ്, അതനുസരിച്ചാണ് ഇപ്പൊ വെട്ടണതും ആ വെട്ടിയതും. ആ വളരെ താങ്ക്സ്. സമീർ എവിടെ? യു പി തന്നെ. യു പി. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഗ്രാമാന്തരീക്ഷം ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഠണ്ടാ ഠണ്ടാ കൂൾ കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഠണ്ടാ ഠണ്ടാ കൂൾ കൂൾ പരസ്യത്തിൽ വന്നപ്പോ ഈ നവരത്ന ഓയിൽ വെച്ച് ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തലമുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്, മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് ഇവിടെ കണ്ടു. അപ്പൊ കണ്ടപ്പോ ഞാൻ ചോദിക്കുക ഒന്നുകൂടി, അത് എങ്ങനെയാണ് ആ മസാജിന്റെ? അത് നല്ല രസാ കേട്ടോ, ഈ മസാജ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഫീലാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ അതിന്റെ. അമ്പോ
അടിപൊളി. गाड़ी लेकर चलाया बस रेशन लेकर हूँ क्या किसकी जरूरी क्या है इतना चलो मैं आज ट्राई कर लूँगा मजा आता लगेगा चटपटा करके एक चेयर डाल दें उसमें वन चेयर हाँ हाँ कंटिन्यू मसाज ओके वीडियो जस्ट वेट बॉडी की तो कर दो किसी सिर्फ करते हो बॉडी की है इस वन कर रहा है कर रहेगा भी कुछ रिलैक्स फील से वंडरफुल वंडरफुल നിങ്ങളിതെങ്ങനെ പഠിച്ചേ ഹൗ ഡിഡ് യു നോ അബൌട്ട് ദിസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹെഡ് മസാജ് ബിഫോർ ചെന്നൈ ആൻഡ് ദില്ലി ദില്ലി ജമ്മു ഉത്തരാഖണ്ഡ് ഓക്കെ അപ്പോ ഇന്ന് നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഈ ഒരു ഹെഡ് മസാജ് ഈ നവരത്ന ഓയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഒന്ന് മസാജ് ചെയ്തു പക്ഷെ ഇവരുടെ മസാജിങ് ആ പ്രൊഫഷണൽ മസാജിങ് കൂടി ആയപ്പോഴത്തേക്കുണ്ടല്ലോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഒന്ന് കുളി കഴിഞ്ഞ ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മസാജിങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് കുളിക്കേണ്ട അതുപോലെ ഒരു കുളിർമയാണ് ഈ പറഞ്ഞുള്ള ഈ ഒരു മസാജ് വഴി നമുക്ക് കിട്ടുക. അപ്പോ ഈ പറഞ്ഞ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇതേപോലെ ഒരു സംരംഭം വളർന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തും ഞാൻ കൂടെയാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ മോനും വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ വന്ന് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സിനിമാ നടന്മാരും ബാക്കിയുള്ളവരും ഒക്കെ ചെയ്തിരിക്കുന്ന മാതിരിയുള്ള ആ ഹെയർ സ്റ്റൈലിൽ നമ്മളുടെ ഈ കൊച്ചു നാട്ടിൻ പുറത്തും എത്തിച്ചേർന്നു എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. കമോൺ, അപ്പം എല്ലാവരും വരിക. ഓക്കെ, താങ്ക് യു.